കൂടെ കഴിയണമെന്ന് ആഗ്രഹം കൊണ്ട് ഡാഡി ഇങ്ങോട്ട് വന്നത്. എന്നിട്ടും ഡാഡി ഇത് ചെയ്തല്ലോ. ഡാഡി അനുവിന്റെ കാര്യം ഓർത്തില്ല. ഡാഡിക്ക് എന്ത് പ്രശ്നം ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ സോൾവ് ചെയ്യായിരുന്നു. അങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും എന്നിട്ടും ഡാഡി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഡാഡി ആത്മഹത്യ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല മാഡം. എന്നെ തനിച്ചാക്കി പോവാൻ ഡാഡിക്ക് എങ്ങനെ മനസ്സ് വന്നു? അനുപമ എന്തേ പറയുന്നത്? ആക്സിഡന്റിൽ മരണപ്പെടുകയായിരുന്നില്ലേ കൃഷ്ണകുമാർ സാർ? ഇതൊരു അപകട മരണമല്ല, ഡാഡി ആത്മഹത്യ ചെയ്തത് തന്നെയാ. അനുപമയ്ക്ക് അങ്ങനെ തോന്നാൻ എന്താ കാരണം? ഡാഡി ലണ്ടനിൽ നിന്ന് വന്നതിന് ശേഷമുള്ള ഡാഡിയുടെ സംസാരത്തിൽ അങ്ങനെ ചില സൂചനകൾ ഉണ്ടായിരുന്നു. ഇനി സച്ചിൻ കുടിക്കരുത്. നിന്റെ പ്രശ്നങ്ങളൊക്കെ ഈ ഡാഡി അടുത്ത് തന്നെ പരിഹരിക്കും. നിന്റെ സാമ്പത്തിക പ്രശ്നം പരിഹരിക്കാൻ ഡാഡി ഒരു വഴി കണ്ടിട്ടുണ്ട്. നിന്റെ കടം ഞാൻ വീട്ടു. ഒരിക്കലും ഡാഡി ഓർത്ത് വിഷമിക്കരുത്. വിവാഹം കഴിഞ്ഞ് ഭർത്താവല്ലേ കൂടെ വേണ്ടത്? ഡാഡിയും മമ്മിയും എന്നും കൂടെ ഉണ്ടാവില്ലല്ലോ. അങ്ങനെ കരുതിയാൽ മതി. എന്തിന് കൃഷ്ണകുമാർ സാറ് ആത്മഹത്യ ചെയ്യണം? ലണ്ടനിലെ കേസൊക്കെ ഒത്തുതീർപ്പാക്കിയില്ലേ? നാട്ടില് മടങ്ങിയെത്തി മോളോടൊപ്പം കഴിഞ്ഞതിനിടയിൽ എന്ത് പ്രശ്നം അദ്ദേഹത്തിന് ഉണ്ടായത്? ഡാഡിക്ക് വൻ തുക കടബാധ്യതയുണ്ട്. ലണ്ടനിലെ ബിസിനസ് മുഴുവൻ തകർന്നിരിക്കുക. ഉള്ളതൊക്കെ വിറ്റുപറക്കി കൊടുത്താണ് കേസ് കോംപ്രമൈസ് ചെയ്തത്. അതിന്റെ കൂടെ സച്ചിന്റെ പ്രോപ്പർട്ടി പ്ലഡ്ജ് ചെയ്ത് തുക നൽകിയ കാര്യം മാഡത്തിന് അറിയാലോ. സച്ചിന്റെ കടം വീട്ടാൻ പറ്റാത്തതിന്റെ ടെൻഷൻ ഡാഡിക്ക് ഉണ്ടായിരുന്നു. സമ്പാദിച്ചതൊക്കെ പോയി, വൻ കടക്കെണിയിലുമായി. മാനസികമായി ഡാഡി ആകെ തളർന്നു പോയിരുന്നു. ആത്മഹത്യ ഇതിനൊക്കെ ഒരു പരിഹാരമാണോ? കൃഷ്ണകുമാർ സാർ കാണിച്ചത് മണ്ടത്തരമായിപ്പോയി. ഡാഡിയുടെ പേരിൽ ഒരുപാട് ഇൻഷുറൻസ് പോളിസികളുണ്ട്. ലണ്ടനിലും ഇവിടെയുമായി കോടികളുടെ പോളിസീസ് ഉണ്ട്. അതിന് ഞാൻ മരിച്ചാലേ നിനക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് ഡാഡി പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നോട്. എനിക്കായി ഒന്നും ബാക്കി വെക്കാൻ കഴിഞ്ഞില്ല എന്ന വിഷമം ഡാഡിക്ക് ഉണ്ടായിരുന്നു. ഇൻഷുറൻസ് പോളിസികൾ മാത്രമായിരുന്നു ഏക പ്രതീക്ഷ. ഡാഡി ആത്മഹത്യ ചെയ്തത് എനിക്ക് വേണ്ടിയായിരിക്കും മാഡം. വിനീതയെ നാട്ടിൽ കണ്ട അന്ന് തന്നെ കൃഷ്ണകുമാർ സാർ അപകടത്തിൽ മരിച്ചു. ഒരുപക്ഷെ ഇതിലിനി വിനീതയ്ക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? എന്തൊക്കെയോ ദുരൂഹതകൾ ഡാഡിയുടെ പെരുമാറ്റത്തിൽ ഉണ്ടായിരുന്നു മാഡം. ഡാഡിയാണെങ്കിൽ ഒന്നും തുറന്ന് പറയാറുമില്ല. ഡാഡി അന്വേഷിച്ച് മാഡം ഇവിടെ വന്നിരുന്നില്ലേ? ഡാഡിയുടെ പിയെ ജെന്നിഫറിനെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ എന്ന് അന്വേഷിച്ചില്ലേ? എന്തിനായിരുന്നു അത്? ഡാഡിക്ക് മറ്റെന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് മാഡത്തിന് അറിയാമോ? എന്തെങ്കിലും കേസോ മറ്റോ? ജെന്നിഫറിന് അതിനെ കുറിച്ച് അറിയോ? ആത്മഹത്യ ചെയ്യാൻ മറ്റെന്തെങ്കിലും കാരണം? അങ്ങനെ കേസുള്ളതായൊന്നും എനിക്കറിയില്ല. പിന്നെ ഞാൻ അവരെ അന്വേഷിച്ചത് എന്തിനാണെന്ന് അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. സച്ചിനോട് മാത്രമേ ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, പ്ലീസ്. Thank you.
എന്താ മാഡം? കൃഷ്ണകുമാർ സാറിന്റെ മരണം ആത്മഹത്യ തന്നെയാണെന്ന് സച്ചിനും വിശ്വസിക്കുന്നുണ്ടോ? അതെ മാഡം, അതിനുള്ള കാരണങ്ങളുണ്ട്. കൃഷ്ണകുമാർ സാറിന്റെ കൂടെ ജെന്നിഫറും നാട്ടിലെത്തിയിട്ടുണ്ട്. ആണോ? ഞാൻ പറഞ്ഞില്ലേ മാഡം, അതൊന്നും എനിക്കറിയില്ല. ജെന്നിഫർ ലണ്ടനിലുള്ളതെന്നാണ് എന്റെ വിശ്വാസം. അല്ല, ജെന്നിഫർ ഇവിടെ നാട്ടിൽ തന്നെയുണ്ട്. അത് സച്ചിനും അറിയാം. എന്തുകൊണ്ട് സച്ചിൻ മദ്യപാനിയായി എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ കഴിഞ്ഞു? അതിന് കാരണക്കാരി ജെന്നിഫർ അല്ലേ? ജെന്നിഫർ ഗർഭിണിയാണെന്നുള്ള സത്യം അറിഞ്ഞത് മുതലല്ലേ സച്ചിൻ ഇങ്ങനെയായത്? മദ്യലഹരിയിൽ റിസോർട്ടിൽ വെച്ച് സച്ചിൻ സൂരജേട്ടനോടെല്ലാം തുറന്നു പറഞ്ഞിരുന്നു. ഇപ്പൊ അതൊന്നും ഓർമ്മയില്ല അല്ലേ? മാഡം പ്ലീസ്, അനുപമയ്ക്ക് ഇതൊന്നും അറിയില്ല. എനിക്ക് പറ്റിയ ഒരു അബദ്ധമാണത്. നിങ്ങളുടെ കുഞ്ഞാണ് അവളുടെ വയറ്റിൽ വളരുന്നത്. നിങ്ങൾ തമ്മിൽ ഇത്രയും അടുപ്പമുണ്ട്. അങ്ങനെയുള്ള ജെന്നിഫർ നാട്ടിലെത്തിയത് നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ അത് ഞാൻ വിശ്വസിക്കില്ല. ജെന്നിഫർ എവിടെയുണ്ടെന്ന് സച്ചിൻ അറിയാം. നിങ്ങൾ തമ്മിൽ നേരിട്ട് കണ്ടിട്ടുമുണ്ട്. മാഡം ക്ഷമിക്കണം, ഞാൻ കള്ളം പറഞ്ഞതാ. ജെന്നിഫർ നാട്ടിലുണ്ട്. ഇക്കാര്യം അവൾ ആരോടും പറയരുതെന്ന് പറഞ്ഞതുകൊണ്ടാ ഞാൻ മാഡത്തിനോടെല്ലാം മറച്ചു വെച്ചത്. അവൾ എന്റെ വീട്ടിലേക്ക് വന്ന് അനുവിനെ എല്ലാം അറിയിക്കുന്നുള്ളൊരു ഭയം എനിക്കുണ്ട്. അവളുടെ ടോർച്ചറിങ് പേടിച്ചാ ഞാൻ മാഡത്തോടൊന്നും പറയാതിരുന്നത്. മാഡം ഒരു കാരണവശാലും അനുപമ ഇത് അറിയരുത്. ഇതറിഞ്ഞാൽ അതോടെ തീരെ ഞങ്ങളുടെ ജീവിതം. ഇല്ല, ഞാനായിട്ടൊന്നും പറയില്ല. ജെന്നിഫർ എവിടെയാണ് ഇപ്പൊ താമസിക്കുന്നതെന്ന് എനിക്കറിയണം. അവളുടെ ഇവിടുത്തെ ഫോൺ നമ്പറും അഡ്രസ്സും എനിക്ക് വേണം. ഇത് രണ്ട് സച്ചിന് അറിയാലോ അല്ലേ? അറിയാം മാഡം. ഓക്കെ, ദെൻ സെൻഡ് മീ. മാഡം എനിക്ക് മനസ്സിലാകുന്നില്ല, എന്തിനാണ് മാഡം ജെന്നിഫറിനെ അന്വേഷിക്കുന്നതെന്ന്. അതൊക്കെ സച്ചിൻ പിന്നീട് അറിയും. എങ്കിലും ഞാൻ ഒരു കാര്യം പറയാം, ജെന്നിഫർ വളരെ സൂത്രശാലിയായ ഒരു പെണ്ണാണ്. നിങ്ങളെ അവൾ ചതിക്കുകയാണ്. ജെന്നിഫർ പ്രഗ്നന്റ് അല്ല. സച്ചിന്റെ കുഞ്ഞ് ജെന്നിഫറിന്റെ വയറ്റിൽ വളരുന്നില്ല. അത് അവള് കളിച്ചൊരു നാടകമായിരുന്നു. വളരെ തന്ത്രപൂർവം മെനഞ്ഞെടുത്ത ഒരു ചതിയാണ്. ഞാൻ എത്ര സമയത്തോടെ വെയിറ്റ് ചെയ്യുന്നു. താൻ പേപ്പേഴ്സ് ഒക്കെ എടുത്ത് പെട്ടെന്ന് വാ. ഞാൻ പറഞ്ഞില്ലേ ആൽബിയുടെ ആൾക്കാര് ഞാൻ നാട്ടിലെത്തി വിവരം മണത്തറിഞ്ഞിട്ടുണ്ടെന്ന്. അവര് വീടിന് സമീപവും റോഡിലും ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. സാറപ്പ പോയിക്കോ, ഒരു സംശയത്തിന് ഇട കൊടുക്കണ്ട. നമുക്ക് ഹോസ്പിറ്റലിൽ പിന്നീട് ഒരു ദിവസം പോവാം. എനിക്കും അക്കാര്യത്തിൽ ചില സംശയങ്ങളുണ്ടായിരുന്നു മാഡം. ജെന്നിഫർ സച്ചിനെയും കുടുംബത്തിനെയും നശിപ്പിക്കാനായി ചതിക്കാനായി ഇറങ്ങി തിരിച്ചവളാണ്. ഇതുവരെ ഈ സത്യം ഞാൻ പറയാതിരുന്നതിൽ എനിക്ക് കുറ്റബോധമുണ്ട്. എന്തിനു വേണ്ടി അവളിത് ചെയ്യുന്നു മാഡം? ഞങ്ങൾ അവളോട് എന്ത് തെറ്റാ ചെയ്തത്? അതേക്കുറിച്ചൊക്കെ വിശദമായി ഇപ്പൊ പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്.
ഇതൊരു മരണവീടാണ്. സച്ചിന്റെ ഏറ്റവും അടുത്തൊരാൾ മരണപ്പെട്ടിരിക്കുകയാണ്. അതിനിടയിൽ ഇത്രയും സംസാരിച്ച് ബുദ്ധിമുട്ടിച്ചതിൽ ഐ എം സോറി. ഇതൊക്കെ സച്ചിന് വേണ്ടി കൂടിയാണെന്ന് മനസ്സിലാക്കുക. പിന്നെ നമ്മളിപ്പോ സംസാരിച്ചൊന്നും അനുപമ അറിയണ്ട. ഡാഡി മരിച്ച സങ്കടത്തിലാണ് അവൾ. എന്തിനാ അവളെ വീണ്ടും? ജെന്നിഫർ അവൾ എന്നെ ചതുക്കിയായിരുന്നു. എല്ലാം ഒന്ന് ഒതുങ്ങട്ടെ, കാണണം എനിക്കവളെ. വിനീത് ഇവിടെ ഉണ്ടാവുമോ എന്ന് സംശയം ഉണ്ടായിരുന്നു. ഭാഗ്യം ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. ഞാൻ പറഞ്ഞില്ലേ സതീഷേ, അമ്മ മരിച്ചതിന് ശേഷം വിനീത് പുറത്തേട്ടൊന്നും പോവാറില്ല. പെരുവഴി വീണ് കിടക്കുന്ന ഏർപ്പാടൊക്കെ തൽക്കാലം നിർത്തി സാറുമാരെ. മനസ്സിലായി. അമ്മയുടെ മരണത്തോടെ വിനീത് ആകെ മാറി അല്ലേ സതീഷേ? അതെ അതെ, അമ്മ മരിച്ച സമയത്ത് ഞാനിവിടെ വന്നിരുന്നു. അമ്മയുടെ വളർത്തുമകളുണ്ടല്ലോ വീണ, എന്നോട് നല്ല രീതിയിലാ പെരുമാറിയത്. കുറ്റം മുഴുവൻ നമ്മൾ ചെയ്യുന്ന രീതിയിലാ ആ കുട്ടി സംസാരിച്ചത് മുഴുവൻ. ഒരു പ്രശ്നം വന്നപ്പോൾ ഇടപെട്ടു എന്നല്ലാതെ ടീച്ചറിനെ ബുദ്ധിമുട്ടിലാക്കുന്നതൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. അതെനിക്ക് നന്നായിട്ട് അറിയാം. ആരെങ്കിലും കരുതിയോ ടീച്ചർ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുമെന്ന്? അമ്മേ ആത്മാഭിമാനമുള്ള കൂട്ടത്തിലായിരുന്നു. കുട്ടികളെ മക്കളെ പോലെയാ സ്നേഹിച്ചിരുന്നത്. നിങ്ങൾക്കതൊന്നും പറഞ്ഞ മനസ്സിലാവില്ല സാറുമാരെ. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? പോവേണ്ടവർ പോയില്ലേ, നമുക്ക് ജീവിച്ചിരിക്കുന്നവരെ കുറിച്ച് ചിന്തിക്കാം. അതെ, വിനീതിന് അല്പം സാമ്പത്തിക പ്രശ്നം ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ടീച്ചറുടെ കുടുംബത്തെ സഹായിക്കാൻ ഞങ്ങളൊരു ഫണ്ട് പിരിച്ചെടുക്കുന്നുണ്ട്. വിനീതേ ഇങ്ങ് വന്നേ. അതിൻ്റെ ഒരു കമ്മിറ്റിയൊക്കെ രൂപീകരിക്കാൻ പോവുക. ഞങ്ങൾ തന്നെ മുന്നിൽ ഒരു രണ്ടാഴ്ചയ്ക്കകം വലിയൊരു തുക പിരിച്ച് ഞങ്ങൾ വിനീതിന് തരും. എന്റെ അമ്മയെക്കൊന്നെ പ്രതിഫലമല്ലേ? അതെനിക്ക് വേണ്ടതോ? മദ്യപാനിയാണ് ഞാൻ. അമ്മയുടെ മരണത്തോടെ എനിക്ക് ഗതികേട് കൂടി. അതുകൊണ്ട് നിങ്ങൾ വെച്ച് നീട്ടുന്ന കാശിന് മുമ്പേ ഞാൻ വീണുപോകുന്ന നിങ്ങൾ തെറ്റിദ്ധരിച്ചു അല്ലേ? എന്റെ അമ്മയുടെ മരണത്തിന് കാരണം നിങ്ങളാണോ? നിങ്ങൾ വെച്ച് നീട്ടുന്ന കാശ് വാങ്ങിക്കുന്നതിലും ഭേദം മരിക്കുന്നതാണോ? കുടുംബസഹായ ഫണ്ട് തരാന്ന് പറഞ്ഞ് ഇവര് വന്നത് എന്തിനാണെന്ന് ചേട്ടന് മനസ്സിലായില്ലേ? ടീച്ചർമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡി ജി പിക്ക് പരാതി കൊടുക്കുന്ന കാര്യം ഇവരെങ്ങനെയോ മണത്തറിഞ്ഞു. കാശ് കാണിച്ച് അതിന്ന് നമ്മളെ പിന്തിരിപ്പിക്കണം, അതിനുവേണ്ടി അവര് വന്നത്. ബുദ്ധിശാലികളാ നിങ്ങള്. നിങ്ങളുടെ മനസ്സിലിരിപ്പ് നടക്കാൻ പോകുന്നില്ല. ഞങ്ങൾ പരാതി കൊടുക്കുക തന്നെ ചെയ്യും. ഞങ്ങളുടെ ടീച്ചറമ്മയുടെ മരണത്തിന് കാരണക്കാരായാലും ഞങ്ങൾ നിയമത്തിന് മുമ്പിൽ എത്തിച്ചിരിക്കും. എനിക്ക് ഇവരോട് സംസാരിക്കാൻ താല്പര്യമില്ല, വിനീതിനോട് മാത്രമാണ് എനിക്ക് സംസാരിക്കാൻ താല്പര്യം. താനിങ്ങി വന്നേ. തനിക്ക് കാശ് വേണോ അതോ പരാതി കൊടുക്കണോ? പരാതി കൊടുത്തിടുന്ന കാര്യമില്ല വിനീതേ. കിട്ടുന്ന കാശ് വാങ്ങി ബാങ്കിലിട്ട് അതിനെ പലിശ കൊണ്ട് ജീവിക്കാൻ നോക്ക്. നിനക്ക് പെങ്ങന്മാരെ പോറ്റണ്ടേ? അതിനും വേണ്ടേ കാശ്? വേലയും കൂലില്ലാത്ത നിനക്ക് അതിന് കഴിയുമോ? കിട്ടുന്ന കാശ് വാങ്ങി സുഖമായിട്ട് കഴിയാൻ നോക്ക്. ആ അതെ, നിങ്ങൾ പരാതി കൊടുത്താ മരിച്ചുപോയൊരു തിരിച്ചു വരുമോ? വിനീത് പറ. ഇറങ്ങണോ രണ്ടുപേരും? ഇല്ലെങ്കിൽ കൊന്നുകളയും ഞാൻ. നീ എന്നെ തല്ലി അല്ലടാ, ഇതിനും നീ അനുഭവിക്കും, ഇവരും അനുഭവിക്കും. നിങ്ങൾ ഇനി ഈ നാട്ടിൽ സമാധാനത്തോടെ ജീവിക്കില്ല, അത് ഞാൻ സമ്മതിക്കില്ല. ഒന്നിറങ്ങി പോയിരടാ. ഏട്ടനയാളെ തല്ലിയില്ലെങ്കിൽ ഞാൻ തല്ലിയനയാളെ. എന്റെ അമ്മയ്ക്ക് വില പറയാൻ വന്നിരിക്കുന്നു.
തെറ്റിട്ടില്ല. ഇവിടെ തന്നെ വിനീത താമസിക്കുന്നത്. വീട് പൂട്ടിയിരിക്കുക. അവൾ ഇവിടെ ഇല്ലെന്നാ തോന്നുന്നത്. മോഹൻ ഈ പരിസരമൊക്കെ ഒന്ന് സെർച്ച് ചെയ്യൂ. യെസ് മാഡം. ഇവിടെ ആൾ താമസമുണ്ടെന്ന് തോന്നുന്നില്ല മാഡം. ഞാൻ എല്ലായിടത്തും നോക്കി. എന്റെ ഊഹം തെറ്റിയില്ല. അവൾ ഇവിടുന്ന് സുരക്ഷിതമായ താവളത്തിലേക്ക് മാറിയിരിക്കുന്നു. എവിടെ വിളിച്ചാലും നീ എന്റെ മുന്നിലെത്തും വിനീത. ജെന്നിഫർ, ഹലോ. സച്ചിൻ സർ, വിവരം ഞാൻ അറിഞ്ഞു. എന്നോടൊന്ന് വിളിച്ചു പറയാനായിരുന്നില്ലേ സാറിന്? ഇത്ര വേഗം ഞാൻ അന്യായോ? ഇപ്പോ കൂടെ ഇല്ലെന്നുള്ളത് സത്യം. ഞാൻ അച്ഛനെ പോലെ അദ്ദേഹത്തെ കണ്ടത്. എന്നെ ഞാനാക്കിയ ആളാ പോയത്. മറ്റുള്ളവര് പറഞ്ഞ അദ്ദേഹത്തിന്റെ മരണവിവരം ഞാൻ അറിഞ്ഞ്. അത്ര പോലും സച്ചിൻ സാറിന് എന്നെ വിളിച്ചു പറയാൻ തോന്നിയില്ലല്ലോ. സാറിന്റെ മരണവിവരം അറിഞ്ഞത് മുതൽ സമനില തെറ്റിയത് പോലെ ആയി. ഞാൻ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ലണ്ടനിലായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു. ഇതിപ്പോ മരിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നതുപോലായി. സാറിന്റെ ബോഡി എപ്പോഴാണ് വീട്ടിൽ കൊണ്ടുവരുന്നത്? എനിക്ക് സാറിന് അവസാനമായിട്ട് ഒന്ന് കാണാൻ പറ്റാത്തതിലുള്ള വിഷമമുണ്ട്. ഞാൻ അവിടുന്ന് കുറച്ച് ദൂരായിപ്പോ ഉള്ളത്. റെസ്റ്റ് ചെയ്യണം, അനങ്ങരുത്, യാത്ര ചെയ്യരുത് എന്നൊക്കെയാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല. ചടങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വരാം കേട്ടോ. എന്റെ സാറ്, ഞാനിത് എങ്ങനെ സഹിക്കും? അല്ല, ചടങ്ങൊക്കെ കഴിഞ്ഞാ അപ്പൊ നിനക്ക് യാത്ര ചെയ്യാൻ പറ്റൂ. സച്ചിൻ സാർ എന്താ അങ്ങനെ ചോദിച്ചത്? ഞാൻ കള്ളം പറയുന്നാണോ സാർ പറയുന്നത്? ഏ, വേണമെങ്കിൽ നിന്നെ കൂടി കൂട്ടിക്കൊണ്ടുവരാൻ ഞാനൊരു വണ്ടി അയക്കാം. എവിടെയാണെന്ന് പറഞ്ഞാ മതി. ഡാഡിയുടെ ഡെഡ് ബോഡി കാണാൻ വേണ്ടി മാത്രമല്ല, നമുക്കൊന്ന് കാണണ്ടേ? കുറെ നാളായില്ലേ കണ്ടിട്ട്. അല്ല, നിന്നെ എനിക്ക് ഒരു ഡോക്ടറെ കാണിക്കും വേണം. നമ്മുടെ കുഞ്ഞിന് സുഖാണോന്ന് അറിയണ്ടേ? മാസം കുറെ ആയില്ലേ, എന്നിട്ടും വയറ് വീർത്തു വരാത്തൊരു ഗർഭിണിയെ ഞാൻ ആദ്യമായിട്ട് കാണുക. ഡോക്ടറെ കാണാൻ പോവാന്ന് പറഞ്ഞപ്പോ അന്ന് നീ എന്താ മുങ്ങിയത്? മുങ്ങിയോ? ഞാനോ? ഇവിടുത്തെ ചടങ്ങൊന്ന് കഴിയട്ടെ, ഞാൻ നിന്നെ കാണേണ്ട രീതിയിൽ തന്നെ കണ്ടോളാം. ഹലോ, ഹലോ, ഹലോ. ഫോൺ വച്ചു അവള്. നിന്നെ ഞാൻ വിടില്ലടി.
എവിടെ വിളിച്ചിരുന്നാലും നിന്നെ ഞാൻ കണ്ടിരിക്കും. ഇവിടത്തെ ചടങ്ങുകളൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ. സച്ചിൻ സാർ എന്ത് ഇങ്ങനെ സംസാരിച്ച്? ഞാൻ പ്രെഗ്നന്റ് അല്ല, അദ്ദേഹത്തെ പറ്റിക്കാണെന്ന് എന്തെങ്കിലും സൂചന കിട്ടിയോ? അദ്ദേഹത്തിന്റെ സംസാരത്തിന് എന്തോ പന്തികേടുണ്ട്. തൽക്കാലം ഇനി സച്ചിൻ സാറുമായി സംസാരിക്കണ്ട. സച്ചിൻ സാറ് എന്നെ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണം. ഇനി ഒരിക്കലും ഈ സിം കാർഡ് ഉപയോഗിക്കാൻ പാടില്ല. വിനീത നാളെ എവിടെ എത്താനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. ഏതായാലും ധനവാലൻ അവിടെ ചെല്ലണം. തന്റെ ഒരു കണ്ണ് അവിടെ വേണം. അതിനേക്കാൾ വിഷമം കൂടുതല് നിന്റെ കാര്യം ആലോചിച്ചിട്ടാ. നീ ജയിലിൽ പോവില്ലോന്ന് ഓർത്തിട്ടാ